വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കൊഴുക്കട്ട എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ ശർക്കര ഉരുക്കി അരിച്ചെടുക്കണം. ഇത് 400 ഗ്രാം ശർക്കരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1.5 തേങ്ങ ചിരകിയത് ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം. ശർക്കര ഉരുകി നൂൽപരവുമാവണം എന്നില്ല, ചെറുതായി ഒന്ന് കുറുകിയാൽ മതി. അതിലേക്ക് ഈ തേങ്ങ ഇട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി, വിളയിക്കണമെന്നില്ല. അധികം വിളയാത്ത തേങ്ങ വേണം എടുക്കാൻ, എങ്കിലേ കൊഴുക്കട്ടയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവൂ. ഇതിലേക്ക് കുറച്ച് ജീരകവും ഏലക്കാപ്പൊടിയും ചേർത്ത് ഇളക്കി യോജിപ്പിക്കണം. അങ്ങനെ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അടുത്തതായി കൊഴുക്കട്ടയ്ക്കുള്ള മാവ് നമുക്ക് റെഡിയാക്കണം. അതിനായിട്ട് വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളം ഒഴിച്ച് ഇളക്കിയെടുക്കണം. ചൂടുവെള്ളം പോരാ, തിളച്ച വെള്ളം തന്നെ വേണം. എന്നാൽ മാത്രമേ കൊഴുക്കട്ട നല്ല ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. കൊഴുക്കട്ടയ്ക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയായി. ഇനി ഈ മാവിൽ നിന്നും ചെറിയൊരു ഉരുളയാക്കി കയ്യിലെടുത്ത് ഷേപ്പ് വരുത്തിയെടുക്കണം. അതിനുശേഷം തള്ളവിരൽ കൊണ്ട് ചെറിയൊരു ഹോൾ ഉണ്ടാക്കി ഒരു കൊട്ടയുടെ രൂപത്തിൽ ഷേപ്പാക്കിയെടുക്കണം. ഇത് പലരും പല രീതിയിലാണ് ഷേപ്പാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണോ എളുപ്പം അങ്ങനെ അത് ഷേപ്പാക്കിയെടുത്താൽ മതി. അവസാനം ഒരു ബോൾ രൂപത്തിൽ ആവണം എന്ന് മാത്രം. മാവ് പരമാവധി കനം കുറച്ച് വേണം ഉണ്ടാക്കാൻ, എങ്കിലേ കൊഴുക്കട്ടയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഒരു ചെറിയ ഗ്യാപ്പ് പോലും ഇല്ലാത്ത വിധത്തിൽ ഒരു ബോൾ രൂപത്തിലാക്കിയെടുക്കണം. അതുപോലെ തന്നെ ഓരോന്നും നമുക്ക് റെഡിയാക്കിയെടുക്കണം. ഫില്ലിംഗ് ഒരു 1/4 ഭാഗം വെച്ചാൽ മതിയാവും. നിറച്ചു വെച്ചാൽ നമുക്കത് ഉരുട്ടിയെടുക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും, ചിലപ്പോൾ അത് പൊട്ടിപ്പോരാനൊക്കെ ഒരു ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മളിതെല്ലാം ഉരുട്ടിയെടുത്തു. ഇനി നമുക്കിതെല്ലാം ആവിയിൽ വേവിക്കാം. നന്നായി വെള്ളം തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഈ കൊഴുക്കട്ട അതിനകത്തേക്ക് വെച്ച് കൊടുക്കാൻ പാടുള്ളൂ. വാഴല ആദ്യം വെക്കുന്നത് കൊഴുക്കട്ട അതിലൊട്ടിപ്പിടിക്കാതിരിക്കാനാണ്, അല്ലെങ്കിൽ ഇത്തിരി വെളിച്ചെണ്ണ തൂവി കൊടുത്താലും മതി. ഒരു 10 മുതൽ 15 മിനിറ്റ് മതി ഇത് വേവാനായിട്ട്. അങ്ങനെ നമ്മുടെ കൊഴുക്കട്ട ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ടേക്ക് കെയർ, ബൈ.